ഹായ്, അസ്സലാമു അലൈക്കും. ഹൗ ആർ യു? ഇപ്പോൾ നമ്മുടെ പിന്നെ താരമായ നമ്മുടെ രജിത് സാർ പിന്നെ ബിഗ് ബോസിൽ വന്നത് കാരണം കൂടുതൽ ആൾക്കാർ അറിയാം. അദ്ദേഹം മുമ്പ് വള്ളത്താടിയും പിന്നെ അങ്ങനെ ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ പക്ഷേ ബിഗ് ബോസിൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ വളരെ ഒരു ചെറുപ്പമായിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് അദ്ദേഹത്തിന് മാത്രം അത് സാധിക്കും. കാരണം അദ്ദേഹത്തിന് മാത്രമല്ല, അതുപോലെ ശരീരമുള്ള ഒരാൾക്ക്, കാരണം നമ്മൾക്കിപ്പോൾ മനസ്സിലായല്ലോ, ഒരുപാട് പ്രായമുള്ള ഒരു 50 വയസ്സ് പ്രായമുള്ള മുഴുവനും നരച്ചിട്ടുള്ള ഒരാൾ പിന്നെ ചെറുപ്പം ആകാൻ വേണ്ടി പറ്റും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരം കൂടി ആ ചെറുപ്പം ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ ഒരു ചെറുപ്പം തോന്നാനുള്ള ഇത് കാരണം. അല്ലേ, ചില ഒരു 50 വയസ്സിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ, അപ്പോൾ അതിനിങ്ങനെ ഇതൊക്കെ പിന്നെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും തോന്നിക്കൂല. അല്ലേ, പിന്നെ അതുപോലെ തന്നെ മീശയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ മീശയൊക്കെ പഠിക്കുമ്പോൾ പിന്നെ നമ്മളെ ഷാറൂഖ് ഖാനെ പോലത്തെ സിക്സ് പാക്കിൻ്റെ ശരീരത്തിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ മീശ തന്നെ പോകണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു ശരീരമുള്ളവർക്കാണ് മൊത്തത്തിൽ നമുക്കൊരു ചെറുപ്പമായിട്ട് നമുക്ക് തോന്നാം. അതല്ല വിഷയം, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മുമ്പ് രജിസ്റ്റർ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉപദേശം നൽകിയ ഒരു വലിയ ഒരു അറിവുള്ള ഒരു മഹാനാണ് അദ്ദേഹം. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് അദ്ദേഹത്തിനെ ഒരാൾക്കാരും ഒരു വിലയില്ലാത്ത വിധത്തിൽ പിന്നെ ആക്കി, അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും മനസ്സിലാത്തവരും പിന്നെ അവർ ആ ഗെയിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിനെ കൊച്ചാക്കാൻ വേണ്ടി പറ്റിയോ ആ രീതിയിൽ കൊച്ചെല്ലാക്കി പിന്നെ മുമ്പോട്ട് പോയി. അല്ലേ, പിന്നെ ബാക്കിയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ലാലേട്ടൻ പോലും അദ്ദേഹത്തിനെ പിന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അത് വേറെ വിഷയം. ആ വിഷയം കൂടി അത് കഴിഞ്ഞു. പിന്നെ അപ്പോൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയതിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ജീൻസിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അതാണ് എൻ്റെ വിഷയം, ജീൻസിനെ കുറിച്ച്. അപ്പോൾ ജീൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് പെണ്ണ് പിന്നെ അതിന് പ്രതികരിച്ച് മുമ്പോട്ട് വന്നു. പിന്നെ ഒരു ചാനലിൽ കാണാനിടയായി. പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമായി മുമ്പോട്ട് പോയി പിന്നെ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ. എനിക്കറിയുന്ന ഞാൻ ജീൻസ് ഇട്ടിട്ട് അനുഭവപ്പെട്ട പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്, നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പിന്നെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും രജിസ്ട്രാർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, പിന്നെ എത്രത്തോളം ഇതുണ്ട്, അതിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് പിന്നെ നിങ്ങൾ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഈ ആൺകുട്ടികൾ പിന്നെ ജീൻസ്, ആൺകുട്ടികൾ ജീൻസ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഷോ ആണ്. ഷോ ഒരു ഗെറ്റപ്പ്, പിന്നെ ഫിലിമിലെല്ലാം നല്ല ഒരു ഇതാണ്, ഒരു സ്റ്റാൻഡേർഡ് തല്ലോ നല്ല ഒരു ഇതാണ്. ഒരു വേറെ തന്നെ ഒരു ജീൻസിന് അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ആ ജീൻസ് നമ്മൾ ഫുൾ ടൈം നമ്മൾ ഇടുമ്പോൾ, ഫുൾ ടൈം നമ്മൾ ഇടുമ്പോൾ ജീൻസ് പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ എയർ കംപ്ലീറ്റ് ഉള്ളിൽ കിടക്കും. ഇവിടെ മാത്രമേ ഒരു പ്രോബ്ലംസ് ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ, എന്തെങ്കിലും പാട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ വരൂ. പക്ഷേ ജീൻസ് ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പിന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ വലിയ ടൈറ്റിലൊന്നും ഇടുന്നില്ല. ഓക്കെ, പിന്നെ ഇതിനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ മോശം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജീൻസ് ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഞാൻ മൂത്രം ഒഴിക്കൽ നിന്നിട്ട് മൂത്രം ഒഴിക്കലായത്. അതിന് മുമ്പൊക്കെ ഞാൻ ഇരുന്നിട്ടാണ് ശരിക്കും പറഞ്ഞ ഡോക്ടർമാരും എല്ലാവരും 90% ആൾക്കാരും പറയുന്നത് ഇരുന്ന് മൂത്രം ഒഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ലൂസ് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ, ലുങ്കി എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ ട്രാക്ക് സൂട്ടിൻ്റെ ഇതുപോലത്തെ പാൻറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി എളുപ്പമാണ്.
അങ്ങനെ ഇരുന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലംസും ഇല്ല, നമ്മളെ മുഴുവനും അങ്ങ് പോവുകയും ചെയ്യും, ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ജീൻസ് ഇട്ട് തുടങ്ങിയ കാലം തൊട്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഇരുന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി അതിനെ ഊരിയിട്ട് പിന്നെ ഇരുന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പിന്നെ പബ്ലിക്കിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ളതാണ്. ഓക്കെ, എങ്കിലും ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇരുന്ന് മൂത്രം ഒഴിക്കുന്നതും നിന്ന് മൂത്രം ഒഴിക്കുന്നതും വളരെ വ്യത്യാസം. നമ്മളിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മുഴുവൻ ഒഴിച്ചു എന്ന് കഴിഞ്ഞെന്ന് വിചാരിക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെയൊക്കെ വരും. പിന്നെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു ഒരു ലെവൽ കിട്ടും, എന്തൊക്കെയോ ഒരു ആടിയോടിയുള്ള ഒരു അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് നമുക്ക് നിന്ന് മൂത്രം ഒഴിച്ചാലാണ്. അപ്പോൾ ഈ നിന്ന് മൂത്രം ഒഴിക്കുന്ന മുക്കാൽ ആൾക്കാർ ഈ ജീൻസ് ഇട്ടവരാണ്. അപ്പോൾ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ നമുക്കത് വളരെ മോശമാണ്. നമ്മൾ ഇരുന്ന് തന്നെ മൂത്രം ഒഴിക്കണം, ഇരുന്ന് മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല, അത് കംപ്ലീറ്റ് ആവും, പിന്നെ രണ്ടാമത് ഒഴിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഒരു ഗുണമുണ്ട് ഈ ജീൻസ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ. ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുന്ന് മൂത്രം ഒഴിക്കാൻ സൗകര്യമുള്ളിടത്ത് പോലും നമ്മൾ നിന്ന് മൂത്രം ഒഴിക്കേണ്ടി വരും, അത് നമുക്ക് ഭയങ്കര പ്രോബ്ലംസൊക്കെ ഉണ്ടാവും പിന്നീട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അവിടെ ഇവിടെയായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ എല്ലാം വരും. ഓക്കെ, പക്ഷെ നമ്മളെ പാൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൂസാണ്. അപ്പോൾ ഏകദേശം എനിക്ക് ഈ ആണുങ്ങളെ എനിക്ക് മെയിനായിട്ട് ഇത്രയേ പറയാനുള്ളൂ. പിന്നെ ഈ ഡെയിലി യൂസ് നമുക്ക് ഫുൾ ടൈം നമുക്കിത് യൂസ് ചെയ്യുന്ന ഇത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. മറ്റേത് പാൻറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ വേണമെങ്കിലും പോകുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന സാധിക്കും, ഫുൾ ടൈം ഉപയോഗിക്കാൻ നമുക്കത് സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ഉപയോഗിക്കുന്നത്, എല്ലാവരും ഇത് പിന്നെ ഇത് ഇതിനോട് എല്ലാവർക്കും ഒരു താല്പര്യം. സംഭവം എന്താ വെച്ചാൽ ഒരു ലുക്ക്, സിനിമയിലൊക്കെ ഫൈറ്റ് സീന്, പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈക്കിളിൽ വരുമ്പോഴും ബൈക്കിൽ വരുമ്പോഴും ഒരു നമ്മളിങ്ങനെ അതിൻ്റെ മുകളിലൊരു കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴും ഒരു എവിടെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അതാണ് ഈ ജനങ്ങൾക്ക് അതിനോട് അതാണ് അത്ര വലിയ ഒരു ഇത്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ രണ്ട് പ്രോബ്ലംസാണ്. ഒന്ന് ഇരുന്ന് മൂത്രമൊഴിക്കാൻ, പിന്നെ ഫുൾ ടൈം നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയില്ല. മറ്റേ സാധാരണ മറ്റുള്ള പാൻറ്റാകുമ്പോൾ ഇവിടെ മാത്രമല്ലേ എന്തെങ്കിലുമൊക്കെ ബാക്കി ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നല്ലേ, പിന്നെ ചൂട് സമയത്തൊക്കെ ശരിക്കും എയർ കടന്നിട്ടില്ലെങ്കിൽ, പക്ഷെ നമ്മൾ കുറച്ചെങ്കിലും എയർ കടക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആണുങ്ങൾ ഒരു മനസ്സിലാവില്ല. ഇനി ആ പെൺകുട്ടികളെന്നാണ് ഞാൻ പറയുന്നത്. ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ടൈറ്റിലാണ് ഈ ജീൻസ് ഇടുന്നത്. അവരതും ഇതന്നെയാണ് മെയിൻ. കാരണം കാലം മാറി. അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ട് പിന്നെ റാബണി മുറുത്തവരൊക്കെ ചുരിദാറിലേക്ക് വന്നപ്പോൾ റാബണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. നമ്മൾ ചുരിദാറിലിട്ടിട്ട് നമ്മൾ എവിടെയും പോകുന്നു, ചുരിദാറിലിട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നീടുള്ള തലമുറ വന്നപ്പോൾ ജീൻസ് പാൻറ് ടൈറ്റ് അവരിങ്ങനെ ചുരിദാറിലിട്ട് നീ എന്ത് ചുരിദാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ പോയിട്ട് അവർ ജീൻസ് പാൻറ്റിട്ടിട്ട് എന്നെല്ലാം പറയുന്ന രീതിയിലായി. അപ്പോൾ അത് ഒന്ന് അതാണ് പിന്നെ ഇവരെല്ലാവരും നോക്കുക. നമ്മളിപ്പോൾ ജീൻസ് ഇട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടെ അപ്പോൾ ജീൻസ് ഈ പിന്നെ ഇവരിട്ട് കഴിഞ്ഞാൽ വളരെ നല്ല ഷോ ഉണ്ട്. പിന്നെ എവിടെ പോയാലും പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. ഒരു അവർ നമ്മൾ അവരായിട്ട് ഇപ്പോൾ നമ്മൾ പുരുഷ ജീൻസ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അടുക്കില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആള് പിന്നെ പുലിയാമേ ആള് അവളോട് നമ്മൾ കളിക്കണ്ടേ, അവള് പിന്നെ ജീൻസ് എല്ലാം ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ കരാട്ടൊക്കെ കറിയുവേ. പിന്നെ നമ്മളങ്ങനെ അടുക്കൂല, നമ്മളങ്ങനെ അടുക്കൂല. പക്ഷെ മറിച്ച് നമ്മൾ പിന്നെ ഒരു ചുരിദാർ റാബണി എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ നടക്കും, നമുക്ക് തമാശയൊക്കെ ആക്കാം, നമുക്കൊന്ന് കമൻ്റൊക്കെ അടിക്കുക, നമുക്ക് അങ്ങനെ അതൊക്കെ അങ്ങനെയുള്ള ഒരു ഇത് വരും. പക്ഷെ ഈ ജീൻസ് ഇട്ടിട്ട് ഉള്ള പെമ്പിളർ നമ്മൾ റോട്ടിൽ അവിടെ ഇവിടെയെല്ലാം കണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ പിന്നെ ഈ റാബടിയും ചുരിദാറും ഈ ഇങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ നമുക്കൊരു ഇതാണ് ഇങ്ങനെ ഒന്ന് അടുത്ത് പോകാനും അവരോടായിട്ട് ഇങ്ങനെ സംസാരിക്കാനും പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ലൈൻ ആക്കാനും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷേ ജീൻസ് ഇട്ട് നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് ഉണ്ടാകുക, നമുക്ക്
ഇത് പോവാൻ നമുക്ക് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അതായത് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കൂടുതൽ പിന്നെ കരാട്ട ഒക്കെ അറിയും ചിലപ്പോൾ പിന്നെ ആള് പുലിയ പിന്നെ പിന്നെ പക്ഷെ നമുക്കൊന്നും തോന്നൂല്ല ഒരാണിനെ പോലെ ഉണ്ട് ഒന്നും തോന്നൂല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കൂല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവരെ കാണാം അപ്പൊ അതിനെ കൊണ്ട് ആ ഒരു ഗുണമുണ്ട് മറിച്ച് ഞാൻ പറഞ്ഞില്ല ഈ ചുരിദാർ റാവണി എല്ലാം ആകുമ്പോൾ നമ്മളിങ്ങനെ അടുത്ത് പോകാൻ വേണ്ടി കളിക്കുമോ നമ്മളിങ്ങനെ ഇങ്ങനെ കമാൻഡ് അടിക്കാൻ വേണ്ടി നോക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ അങ്ങനെ അവരെ ആ ചുരിദാറിൽ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെയൊക്കെ തോന്നും അപ്പോൾ നമുക്ക് പിന്നെ നല്ല വരാണെങ്കിൽ ശൈത്താനൊക്കെ വന്നിട്ട് പലതും സംഭവിക്കും ഒറ്റപ്പെട്ടിട്ടുള്ള ഇങ്ങനെ കാണുമ്പോൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഞാൻ പക്ഷെ നമുക്ക് ഈ ജീൻസ് ഇട്ടിട്ടുള്ള പോകുമ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല നമുക്ക് പിന്നെ തോന്നൂല നമുക്ക് പേടിയായിരിക്കും ഒറ്റക്ക് കണ്ടായാലും നമുക്ക് അടുക്കാൻ ഒരു പേടിയായിരിക്കും അങ്ങനെയുള്ള കുറേ ഒരു വ്യത്യാസങ്ങളുണ്ട് പക്ഷേ രജിസ്ട്രാർ പറഞ്ഞതുപോലെ അതുപോലെ രജിസ്ട്രാർ പറഞ്ഞ പോലെ ഈ ടൈറ്റ് നമ്മൾ ലൂസാണ് ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ഷെ അതിൽ വ്യത്യാസം ഒരുപാടുള്ളത് ഈ പെൺകുട്ടികളുടെ എന്താ വെച്ചാൽ അവർ ടൈറ്റിലുള്ള അവർ ടൈറ്റിലേ ഇടും അപ്പോൾ ഈ ടൈറ്റിലിടുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രാർ പറഞ്ഞിരിക്കും മുമ്പ് പ്രസവിക്കുന്ന ഒരവസ്ഥ ഇപ്പം നിങ്ങളെ പിന്നെ ഉള്ള അവസ്ഥ ഇനി നിങ്ങൾ തലമുറ ഈ ജീൻസ് ഇട്ടിട്ടുള്ള സ്ത്രീകളുടെ കുട്ടികളുടെ തലമുറ അപ്പം നിങ്ങളിപ്പോൾ ഒരു ആണിൻ്റെ ഒരു അപ്പോൾ തലമുറ പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ പിന്നെ കുറച്ച് ദോഷങ്ങളും പിന്നെ അതിനെ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അത്രത്തോളം നമ്മളെ രജിസ്ട്രാറിൻ്റെ അത്ര പറയാനുള്ള അറിവില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആ വീഡിയോസ് യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രജിസ്ട്രാർ ഈ ജീൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു എല്ലാ സ്ത്രീകളും ഇത് കേൾക്കേണ്ട കാര്യമാണ് അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് പിന്നെ കണ്ടതിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൽ പറയുന്ന എല്ലാ മുഴുവനും ശരിയാണ് അതിൽ കുറച്ച് പേര് കുറച്ച് സ്ത്രീകൾ എന്താ പറയുക പിന്നെ അംഗീകരിക്കുന്നില്ല കാരണം അവർക്ക് ഇങ്ങനെ ആണുങ്ങളെ പോലെ ഇങ്ങനെ നടക്കണം ജീൻസൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ പോകണം അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പിന്നെ എന്തോ ഒരു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമാണ് ഇതിൽ പിന്നെ എച്ച്ആറിനെ കൂടെ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചത് പിന്നെ അത് കൂടാണ്ട് പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറെ കിടക്കൂല ഒന്ന് രണ്ടാമത് ഓൾറെഡി കംപ്ലീറ്റ് ടൈറ്റിലേ ഇവർ ഇടുന്നത് അപ്പോൾ ഈ ടൈറ്റിൽ ഇങ്ങനെ ഇടുമ്പോൾ പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഇതൊക്കെ ഒരു മണിക്കൂർ ഒന്ന് എന്തെങ്കിലും അത്യാവശ്യം പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോൾ അങ്ങനെയുള്ള സമയത്തുള്ള ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ ഫുൾ ടൈം കോളേജിലല്ലേ പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുറത്ത് പോകുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം ഇതൊക്കെ ഈ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം സംഭവിക്കും ഇങ്ങനെ ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇടുന്ന യൂസ് ചെയ്യുന്നതാണ് കാരണം ഒരു ഷോ ഉണ്ട് പിന്നെ എല്ലാം കൊണ്ടും നല്ലതല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവും എല്ലാ ഭാഗങ്ങളിലും മറ്റേത് ഇവിടെ മാത്രം എല്ലാ ഭാഗങ്ങളിലും നിങ്ങളെ ഈ നമ്മളെ പറഞ്ഞാൽ തൊലിക്കട്ടി കുറച്ച് ഒരവുള്ളതാണ് നിങ്ങളെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എപ്പോഴും നല്ല സ്മൂത്തായിട്ട് നല്ല ഷോ ആവണം ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഷോ ഇത് ഇങ്ങനെ ജീൻസൊക്കെ ഇട്ടിട്ട് ഈ പ്രായത്തിൽ ഒരു കാലം നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ആ തൊലിയുടെ ആ ഷോ എല്ലാം അങ്ങ് പോവും അപ്പോൾ ചില പുരുഷന്മാർക്ക് ചിലപ്പോൾ എന്ത് ഇങ്ങനെ കളയപ്പോലെ ചുളിഞ്ഞ് അറിയടെല്ലാം എന്ത് ഇങ്ങനെ ചുളിയോ മനസ്സിലായോ അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ സ്മൂത്തായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ലൂസ് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് രജിസ്റ്റർ പറയുന്ന പോലെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരുപാട് ലൂസ് പാൻറ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ല മുമ്പുള്ള സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ ചുരിദാറും പിന്നെ ലൂസ് പാൻറ്റും ഒക്കെ ഇട്ടപ്പോൾ ഉള്ള ഇത് മനസ്സിലാക്കിയാൽ മതി ആ പ്രകാരം നിങ്ങൾക്കും അനുഭവപ്പെടാം നിങ്ങളുടെ തലമുറക്കും മുമ്പ് ഇനി അങ്ങോട്ട് വരുന്നവർക്കും അനുഭവപ്പെടാം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ ശരിയാണ് അതിനെക്കൊണ്ടുള്ള ദോഷം ഇതായി പറഞ്ഞല്ലേ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ ആ രജിസ്ട്രാറിൻ്റെ ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ അതിൽ പിന്നെ പറയുന്നുണ്ട് അതിൽ ഒരുപാട് പറയുന്നുണ്ട് പിന്നെ അതെല്ലാം മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ ജീൻസിൻ്റെ ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് ആണുങ്ങൾക്ക് വളരെ നല്ലതാണ് എല്ലാം കൊണ്ടും ഈ ഫിലിം സ്റ്റാറിനായാലും എല്ലാത്തവർക്കായാലും പക്ഷേ ഈ മൂത്രമൊഴിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരിക്കലും ഇരുന്ന് മൂത്രമൊഴിക്കാൻ കഴിയില്ല അങ്ങനെ ഇരുന്ന് നിന്ന് മൂത്രമൊഴിക്കുന്നിടത്തോളം അവർ പ്രോബ്ലംസ് ആണ് മനസ്സിലായോ
പിന്നെ അതിലും വലിയ പ്രോബ്ലംസ് ആണ് പെൺകുട്ടികൾക്ക്. കംപ്ലീറ്റ് ഇങ്ങനെ ടൈറ്റിൽ നിൽക്കുമ്പോൾ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്മൂത്ത് പ്രോബ്ലംസ് സ്മൂത്തെല്ലാം പോകും, ഇങ്ങനെ കുറച്ച് ചൂടി അലർജി, പിന്നെ ഫുൾ ടൈം. പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ എൽസാർ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ എന്ത് തന്നെയാലും ഏത് തന്നെ ആയാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജീൻസ് പ്രോബ്ലംസ് ഉണ്ട്, എന്നാൽ ഗുണങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഷോ. നമ്മളിതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി, നമ്മൾ ആരോഗ്യം നോക്കണ്ടേ? ഇങ്ങനെ നമ്മൾ എപ്പോഴും നിന്ന് മൂത്രിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ആ ജീൻസ് അങ്ങനെ അതാണ് നമ്മൾ നോക്കേണ്ടത്, ഷോ അല്ല. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇങ്ങനെ ടൈറ്റിലെല്ലാം ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണുങ്ങളൊന്നും അടുക്കൂല, ആണുങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു പേടിയാണ്. അവർ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്, അങ്ങനെ അവർക്ക് കരാട്ടാറ് ഇങ്ങനെ വെറുതെ നമ്മൾ തന്നെ മനസ്സിൽ കാണും, പിന്നെ അവളെ അടുത്ത് പോകണ്ട. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുക്കൂല ഒന്നും സംഭവിക്കില്ല. പുറത്തൊക്കെ നല്ല ജീൻസ് എല്ലാം ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷെ അവർക്ക് ഈ ഫുൾ ടൈം ജീൻസ് ഇടുന്നത് കൊണ്ട് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു പ്രോബ്ലംസ്, ഒരു അല്ലാതെ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. പിന്നെ ബയോളജിയായിട്ട്, പിന്നെ ഈ ഫാമിലി ആയിട്ടുള്ള, പിന്നെ ഇങ്ങനെ ഡെലിവറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രസവത്തിൻ്റെ ആവുക, പിന്നെ ഇനി വരുന്ന തലമുറ കുട്ടികളുടെ കാര്യത്തിലുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ മുമ്പ് ജീൻസ് ഇടാതെ ഉള്ള സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആ വീഡിയോസ് കാണാം. എന്നിട്ട് അതിനെക്കുറിച്ച് രണ്ട് പെണ്ണ് ഒരുപാട് പ്രതികരിച്ചിട്ട് മുമ്പോട്ട് വന്നു. അവരും പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും മുക്കാൽ ഭാഗം കാര്യങ്ങളും പിന്നെ ഈ ഇദ്ദേഹം പറയുന്നതിലാണ്. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത് എൻ്റെ അനുഭവത്തിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതും. അപ്പോൾ ഇതൊക്കെ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ജീൻസിൻ്റെ കാര്യത്തിൽ ഇടുന്നതിലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും വളരെ നല്ലതാണ്, ഇട്ടാലും കുഴപ്പമാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ഇട്ടാലും വളരെ പ്രോബ്ലം, ഇട്ടാലും പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ഇട്ടില്ലെങ്കിലും പിന്നെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ജീൻസൊക്കെ ഇടാതെ നമ്മളിപ്പോൾ പുറത്തെല്ലാം പോയിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ജീൻസ് പിന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലായാലോ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ആവുന്നതും പരമാവധി ഇടാം. പക്ഷേ എങ്ങനെ ഇടാം? രാവിലെ പോയിട്ട് നമ്മളിങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പോക്ക് വരെങ്കിലും ഇടാം പെൺകുട്ടികളെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല, പിന്നെ മറ്റുള്ള പ്രോബ്ലംസൊന്നും ഉണ്ടാവില്ല, പിന്നെ കുഴപ്പമില്ലല്ലോ. ഫുൾ ടൈമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള ഫങ്ഷൻ, അല്ലെങ്കിൽ വേറെ ഓഫീസിൽ വേറെ ദൂരയാത്ര ഒന്ന് രണ്ട് ദിവസത്തേക്ക് അങ്ങനെയുള്ള രീതിയിലല്ലേ നിങ്ങൾ പോകുന്ന സന്ദർഭത്തിലൊക്കെ ലൂസ് ഡ്രസ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഒന്ന്. രണ്ടാമത് ആണുങ്ങളതും അതുപോലെ തന്നെ. പിന്നെ ഈ സിനിമയിലൊക്കെ നിങ്ങൾക്ക് പ്രശ്നമില്ല, നല്ലത് പുറത്തുള്ളവർ ഇങ്ങനെ ഇതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നവർ വരുന്നവരാണ് ആ സമയത്തൊക്കെ നിങ്ങൾ ജീൻസ് ഇട്ടാൽ കുഴപ്പമില്ല. മറിച്ച് നിങ്ങൾ ഫുൾ ടൈം കോളേജിൽ പിന്നെ വേറെ മറ്റുള്ള എവിടെയെങ്കിലും ഫങ്ഷന് വേറെ ദൂരത്ത് രണ്ട് വയസ്സായി ടൂർ അങ്ങനെയുള്ള രീതിയിലെല്ലാം നിങ്ങൾ ജീൻസൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. പിന്നെ ഈ നമ്മൾ എപ്പോഴും മൂത്രമൊഴിക്കുമ്പോൾ പിന്നെ ഇരുന്ന് തന്നെ മൂത്രമൊഴിക്കണം, പരമാവധി ജീൻസ് ഇട്ടാലും പരമാവധി നമ്മൾ ശ്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആണുങ്ങൾ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ പിന്നെ രജിസ്ട്രാറിൻ്റെ ആ വീഡിയോസ് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണണം. ആ സമയത്ത് രജിസ്ട്രാറിന് വള്ള താടിയാണ്, വള്ള മീശയാണ്, വള്ള മുടിയാണ്, നല്ല പ്രായമുണ്ട്, പക്ഷെ ശരീരത്തിലൊന്നും അങ്ങനെ വലിയ പ്രായം തോന്നിക്കില്ല, ചുറുചുറുക്കാണ്. പിന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ മൊത്തത്തിൽ ചെറുപ്പമാണ്, പിന്നെ അദ്ദേഹത്തിന് അറിയുന്നവർക്ക് ബിഗ് ബോസിൽ മനസ്സിലായിട്ടുണ്ട്, അറിയുന്നവർക്കും മനസ്സിലായിട്ടില്ല. ഇത് രജിസ്ട്രാർ തന്നെ, അറിയാത്തവർക്ക് തീരെ മനസ്സിലായിട്ടില്ല. രജിസ്ട്രാർ തന്നെ പിന്നീട് ആ താടി വെച്ചിട്ടുള്ളവർക്കുള്ളപ്പോൾ അതേ ഇദ്ദേഹം അങ്ങനെയുള്ളവർ. അപ്പോൾ ആ മേക്കപ്പിൻ്റെ, പക്ഷേ ആ മേക്കപ്പ് മുഖത്ത് ചെയ്യുമ്പോൾ മുഖത്തിന് മാത്രം ഒരു മാറ്റം വരും, അപ്പോൾ ശരീരം കൂടി ആ രീതിയിലാകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് തോന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശരീരം നല്ല ചെറുപ്പക്കാരൻ്റെ ഒരു ശരീരമാണ്.